സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം ചോദ്യം ഇതാണ് ഡ്രോ എ സ്ക്വയർ വിത്ത് ഏരിയ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ അതല്ലെങ്കിൽ ഈ സെയിം തന്നെ ഈ ക്വസ്റ്റനിന്ന് വേറെ എഴുതി ചോദിക്കാം ഡ്രോ എ സ്ക്വയർ വിത്ത് സൈഡ് റൂട്ട് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ നമുക്കറിയാം നമ്മുടെ റൂളർ ഉപയോഗിച്ച് റൂട്ട് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പറ്റൂല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിപ്പി പഠിച്ച ഒരു പുതിയ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഒരു സെമി സർക്കിൾ വരച്ചിരിക്കുന്നു ഈ സെമി സർക്കിളുടെ ഡയമീറ്ററാണ് എ സി ആ എ സിയിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ലൈനാണ് ബി ഡി അങ്ങനെയെങ്കിൽ അതൊരു പർപ്പൻറ്റിക്കൽ ലൈനാണ് എ സിക്ക് പർപ്പൻറ്റിക്കൽ ലൈനാണ് ബി ഡി അങ്ങനെയെങ്കിൽ എ ബി ഇൻ ടു ബി സി സി ഈക്വൽ ടു ബി ഡി ഇൻറ്റു ബി ഡി അഥവാ ബി ഡി സ്ക്വയർ ആയിരിക്കും ഈ ഒരു ആശയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്തു റൂളർ ഉപയോഗിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ നീളത്തിൽ വരച്ചു അതിനുശേഷം നമ്മളുടെ കോമ്പസ് എടുക്കുക കോംബസിൽ ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തു അതിന് റീസൺ ഇതാണ് നമ്മളുടെ നമുക്ക് വേണ്ട ലെങ്ത് ലെങ്ത്ത് ആണ് അപ്പോൾ ഫിഫ്റ്റീൻ കിട്ടാൻ ഫൈവ് ഇൻറ്റു ത്രീ എടുത്താൽ ഫിഫ്റ്റീൻ കിട്ടും റൂട്ട് ഓഫ് ഫിഫ്റ്റീൻ കിട്ടാനുള്ളത് കൊണ്ടാണ് ഫൈവും ത്രീ എടുക്കുന്നത് ഇപ്പോൾ റൂട്ട് ഓഫ് ട്വൽ ആയിരുന്നെങ്കിൽ നമ്മൾ ഫോർ ത്രീ കൊടുത്തേനെ അപ്പോൾ ഇവിടെ കോമ്പോസ് ഉപയോഗിച്ച് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മളുടെ ആർക്ക് മാർക്ക് ചെയ്തു ഒരെണ് എന്ന് കൊടുത്തു മറ്റേ ബീന്ന് കൊടുത്തു അതിൻ്റെ ലെങ്ത്ത് ഫൈവ് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അത് മാർക്കുകയും ചെയ്യും ഇനി അടുത്ത ഫിഫ്റ്റീൻ കിട്ടാനായിട്ട് നമുക്ക് വേണ്ടത് ത്രീ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ കോംബോസിൽ ത്രീ സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്തു കോംപോസിൽ ത്രീ സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്തിട്ട് ിൽ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു ആർക്ക് വരച്ചു ആ പോയിന്റ് സി എന്ന് നമ്മൾ മാർക്ക് ചെയ്തു ഇനി അത് കൂടാതെ ഈ ബി സിയുടെ ലെങ്ത് ത്രീ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ബി സിയുടെ ലെങ്ത് ത്രീ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ അത് മാർക്ക് ചെയ്തു ഇനി നമുക്ക് എ സിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം എ സിയുടെ ലെങ്ത്തിപ്പം എയിറ്റ് സെൻറ്റിമീറ്റർ ഉണ്ട് ഫൈവും ത്രീയും നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം അതിന് കോമ്പസ് ഒരു ലെയിൽ പ്ലേസ് ചെയ്തിട്ട് എ സിയുടെ മോർ ദാൻ ഹാഫ് എടുത്ത് ലൈൻ്റെ മുകളിൽ വെച്ച് ഒരു ആർക്ക് വരച്ചു സെയിം റേഡിയസ് കോംപസിൽ മെയിൻറ്റൈൻ ചെയ്ത് താഴത്തെ ആർക്ക് വരച്ചു അഗെയിൻ ഇതേപോലെ തന്നെ സീൽ നീഡിൽ വൈസ് ചെയ്തു നേരത്തെ വരച്ച ആർക്കുകള കട്ട് ചെയ്യുന്ന രീതിയിൽ നേരത്തെ വരച്ച ആർക്കുകൾ കട്ട് ചെയ്യുന്ന രീതിയിൽ രണ്ടാർക്കടി വരച്ചു ഓക്കെ ഇനി ആർക്കുകളുടെ ഇൻട്രസെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ആർക്കുകളുടെ ഇൻട്രർ നമ്മൾ എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നു അപ്പോൾ എന്ത് കിട്ടി നമുക്ക് എ സിയുടെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി എ സി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് എന്ത് കിട്ടി പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി നമുക്ക് എ സിയുടെ മിഡ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു ഓ എന്ന് മാർക്ക് വാർക്കുകയും ചെയ്തു എ സിയുടെ മിഡ് പോയിൻ്റിന ഓ എന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ാക്കിക്കൊണ്ട് ഈ മിഡ് ആയ എ സിയുടെ മിഡ് പോയിന്റ് ആയ ഓ സെന്റർ ആക്കി ഒ റേഡിയസ് ആയിട്ട് എടുത്ത് ഓ എ റേഡിയസായി എടുത്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു ഓർക്കുക ഓ സെൻറ്റർ ആയി ഓ എ ആയിട്ട് എടുത്തിട്ട് സെമി സർക്കിൾ വരയ്ക്കുന്നു ആ സെമി സർക്കിൾ എയിലൂടെയും സിയിലൂടെയും കടന്നു പോകും കാരണം ഓ മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ സിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് സെമി സർക്കിൾ എയിലൂടെയും സിയിലൂടെയും കടന്നു പോകും ഇനി പ്രൊട്രാക്ടർ എടുക്കുക ആ പ്രൊട്രാക്ട് ബിയിൽ കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം നമ്മൾ ഒരു ബിയിൽ നിന്ന് ഒരു പെർപൻഡിക്കുള് വരച്ചു ബിയിൽ നിന്ന് ഒരു പെർപൻഡിക്കുള് വരച്ചു ആ പെർപൻറ്റിക്കുള് സർ സെമി സർക്കിളിമാ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിൻറ്റിന് ഡി എന്ന് മാർക്ക് ചെയ്യും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അനുസരിച്ച് ഈ ബീയുടെ ലെങ് എത്ര കണ്ടാകും റൂട്ട് ഫിഫ്റ്റീൻ ആയിരിക്കും ബീയുടെ ലെങ്ത് റൂട്ട് ആണ് ഇനി ഈ റൂട്ട് ഫിഫ്റ്റീൻ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നു അതിനെ കോമ്പസ് കോമ്പസിനിടില് ബിയിൽ വയ്ക്കുക പെൻസിൽ ഡിയിലേക്ക് കൊണ്ടുപോവുക പെൻസിൽ ഡിയിലേക്ക് എടുക്കുക കോമ്പോസ്റ്റ് നീഡിൽ വീല് കൊടന്നു പെൻസിൽ ഡിയിലേക്ക് എടുത്തു ഡിയിലേക്ക് അപ്പോൾ കോമ്പോസ്റ്റിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് റൂട്ട് ആണ് ഓക്കെ ഇനി ബിയിൽ കോംപോസ്റ്റുകൾ ബേസ് ചെയ്ത് ബി സി എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ഒരു ആർക്ക് വെച്ച് കട്ട് ചെയ്യുന്നു ആ പോയിൻ്റ് നമ്മൾ ഇ എന്ന് പേര് കൊടുക്കുന്നു അപ്പോൾ ഈ ബിയുടെ ലെങ്ത്ത് എത്ര തന്നെയാണ് റൂട്ട് ഫിഫ്റ്റീൻ തന്നെയാണ് ബിയുടെ ലെങ്ത്തും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് റൂട്ട് ഫിഫ്റ്റീനാണ് ഇനി കോംബസിനിടയില് ഡിയിൽ വെച്ചു അപ്പോൾ കോംബോസിൽ ഇപ്പോൾ റൂട്ട് ഫിഫ്റ്റീൻ തന്നെയാണ് മെഷർ ഉള്ളത് റൂട്ട് ഫിഫ്റ്റീൻ തന്നെയാണ് കോംബസിലുള്ള മെഷർ അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു ഒരാർക്ക് വരച്ചു അതേപോലെ കോമ്പസ് നീഡിൽ ഈയിൽ വച്ചിട്ടും നേരത്തെ വരച്ച ആർക്കിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ വീണ്ടും ഒരു ആർക്ക് വരച്ചു ഈ ആർക്കുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ എഫ് എന്ന് മാർക്ക് ചെയ്തു സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ച് ഡിയും ഇ ജോയിൻ ചെയ്തു അതേപോലെ എഫും ജോയിൻ ചെയ്തു ഓക്കെ ഇപ്പോ നമുക്കൊരു പുതിയ സ്ക്വയർ കിട്ടി ബിയുടെ ലെങ്ത് റൂട്ട് ഫിഫ്റ്റീന്ന് നേരത്തെ കിട്ടിയിട്ടുണ്ട് ബിയുടെ ലെങ്ത് റൂട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് ഈ ആ റൂട്ട് ഫിഫ്റ്റീൻ എടുത്ത് തന്നെയാണ് നമ്മൾ ഡിയിൽ നിന്ന് ആർക്ക് വരച്ചതും ഈയിൽ നിന്ന് ആർക്ക് വരച്ചതും അതുകൊണ്ട് തന്നെ ഈ ഡി എഫിൻ്റെ ലെങ്ത്തും ഇ എഫിൻ്റെ ലെങ്ത്തും അത്ര തന്നെയാണ് റൂട്ട് ഫിഫ്റ്റീൻ തന്നെയാണ് ഇനി നമ്മൾ ആ സ്ക്വയർ ഒന്ന് ഷെയ്ഡ് ചെയ്തു ഓക്കെ അപ്പോൾ ബി എഫ് ഡി എന്ന് പറയുന്ന സ്ക്വയർ നമുക്ക് കിട്ടി ആ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സിന്റെ ലെങ്ത്തും റൂട്ട് ആണ് ഇത് ലെങ്ത് ഈ ബി ഡി റൂട്ട് ഫിഫ്റ്റീൻ ആയിരുന്നു ബി റൂട്ട് ഫിഫ്റ്റീൻ ആണ് ഡി എഫ് റൂട്ട് ഫിഫ്റ്റീൻ ആണ് എഫ് യു റൂട്ട് ഫിഫ്റ്റീൻ ആണ് അതുകൊണ്ട് തന്നെ ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിട്ട് മാറി